കേൾക്കാമോ? കേൾക്കുന്നില്ലേ? കേൾക്കാമല്ലേ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ പ്രതീക്ഷ വെക്കണോ? കേട്ടിരുന്നാൽ നിങ്ങളുടെ ഉത്തരം കിട്ടണം. അതുകൊണ്ടാണ് പറ, ഇഷ്ടപ്പെട്ടോ? ക്ലിയർ ആവുന്നില്ല, ഒന്ന് ഉറക്കം പറയാമോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് വളരെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. നമ്മൾ എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഈ സിനിമ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, എന്നോട് ഞങ്ങളുടെ കൂടെ നിന്ന് ഇപ്പോൾ വേദിയുള്ള വിശ്വസിക്കാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഈ സിനിമ തുറക്കുന്നത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഞാനും ഈ സിനിമയിൽ ഭാഗമായത് വളരെയധികം സന്തോഷിക്കുന്നു. വളരെ ഹാപ്പിയായിട്ടും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിൻ്റെ മുൻപിൽ നിർത്തുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ദ സിനിമ എൻഗേജിംഗ് ആയിരിക്കും, വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും, വളരെ സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടീസറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നന്നാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റേ അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പ് പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ആയിട്ട് വേണ്ടി, അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമയുടെ ക്രൂ എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാക്കണം. ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വളരെ അല്പമായ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എന്നും ചെറുഷിക്കുന്ന ഒരുപാട് മെമ്മറീസുള്ള, ഭയങ്കര എന്താ പറയുക, സുഖമുള്ള, സന്തോഷമുള്ള, സ്നേഹമുള്ള ഓർമ്മകളുള്ള സിനിമയാണ്. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിലും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായതിലും ഈ സിനിമയുടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതും ബാക്കിയുള്ളവരുമായിട്ടുള്ള എല്ലാവരും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, സന്തോഷം മാത്രം ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, എല്ലാവരും സ്നേഹം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ ഞാൻ ആയിരുന്നു അഭിനയിക്കുന്നത്. മുൻപേ എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേ ആണ് എന്റെ പോസ്റ്റർ. അപ്പൊ അത് താങ്ക് യു സോ മച്ച്. ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് മൂന്നാലും ചെയ്തിട്ടുണ്ട്. അതിൽ എസ് ഐയിലോ എ സി പി ഷഫീർ അഹമ്മദ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തരംഗത്തിൽ സസ്പെൻഷനിലുള്ള ഒരു പോലീസുകാരനായിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അടുത്ത് സംസാരം നിർത്തുള്ളതെല്ലാം ഓക്കെ. അപ്പോൾ അതിനുശേഷം കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ കുറച്ചുകൂടെ നമുക്ക് ഡാർക്ക് സൈഡ് ലൈഫ് ക്യാരക്ടറായിരുന്നു. പക്ഷെ ഈ സിനിമയിലെ ക്യാരക്ടർ കുറച്ചൊക്കെ വളരെയായിട്ടുള്ള, നമുക്ക് പരിചയമുള്ള തരം ഒരു പോലീസുകാരനാണ്. പരിചയമുള്ള ശേഷം സൂപ്പർ ഹീറോ പോലെ സങ്കടത്തിലൊക്കെ കരയുകയും സന്തോഷം ഒരുമിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ പോലീസുകാരനാണ്. ഒരു എസ് ഐ ആണ്, ആനന്ദ് ആരാണ്. ആ കഥാപാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എന്നെ തള്ളിൻ്റെ ആളെന്നാണ് പറയുന്നത്. അപ്പൊ വലിയ തള്ളു നല്ലതല്ല, പക്ഷെ അല്ലാത്ത നമുക്ക് മനസ്സിലാകാത്ത മറ്റൊരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു നാടക പ്രവർത്തകനായിരുന്നു, കുറെ കാലം നാടകത്തിലായിരുന്നു. അവിടുത്തെ ഒരു ഗ്രീൻ റൂമിൽ വന്ന് എന്നെ ഒരു സിനിമയിലേക്ക് എനിക്കൊരു വേഷമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയ എനിക്ക് സിനിമയിലേക്ക് എത്തിച്ചേരുന്ന ഗുരുനാഥൻ ജോസ് തോമസ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒന്നിക്കാൻ കഴിഞ്ഞിട്ട് വലിയ സന്തോഷം. സാറിനോട് സാറിൻ്റെ കാലത്തൊക്കെ പറയുന്നു, അത്രയും വലിയ വേദിയിലേക്ക് പിന്നീട് വരാൻ പറ്റിയത് സാറിൻ്റെ പമ്പം അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. മെഡിച്ചിൽ പറഞ്ഞു സന്തോഷം.